ഭാരതത്തിലെമ്പാടും അതിമനോഹരമായ രീതിയിൽ, അതിഗഹനമായ രീതിയിൽ, അത്യുജ്വലമായ രീതിയിൽ, ഒരു കഷ്ണം പേപ്പർ പോലും കയ്യിലില്ലാതെ ഇലക്ഷൻ പ്രഭാഷണം, അതല്ലെങ്കിൽ വിദ്യാർത്ഥികളോടുള്ള സംവാദം, മൻ കി ബാത്ത്, അതുപോലെ തന്നെ അനവധി അനവധി വലിയ വലിയ പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യൽ, ഇതെല്ലാം എത്ര ആവേശത്തോടുകൂടിയാണോ സ്വന്തം മാതൃഭൂമിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ആവേശോജ്വലമായി പ്രഭാഷണം നടത്തുന്നത്, അതേപോലെയാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രി മ്യൂണിച്ചിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ നാട്ടിൽ ഗംഭീരമായിട്ടുള്ള പ്രഭാഷണം നടത്തിയത്. ആ പ്രഭാഷണത്തിൻ്റെ അലയോലി എല്ലാ ഓൺലൈൻ ചാനലുകളിലും നാഷണൽ മീഡിയയിലും, കേരളത്തിലെ മാമാ മാധ്യമത്തിൽ വരുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നാഷണൽ മീഡിയകളിലും ഇപ്പോഴും ഇങ്ങനെ മാറ്റൊലി കൊള്ളിക്കൊണ്ടേയിരിക്കുന്നു, മാറ്റൊലി കൊണ്ടുകൊണ്ടിരിക്കുന്നു ഗംഭീരമായിട്ടുള്ള പ്രഭാഷണത്തിൻ്റെ ഓരോ ഭാഗവും. അതൊരു വലിയൊരു ഇമ്പാക്റ്റാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉണ്ടാക്കിയത്. ഭാരതത്തിൻ്റെ അച്ചീവ്മെൻറ്റുകൾ ഓരോന്നും എണ്ണി 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 തലേ ദിവസം രാത്രിയുള്ള യാത്രയിൽ ഫ്ലൈറ്റിലിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് അടുത്ത ദിവസം പേപ്പർ നോക്കാതെ പറയുകയാണ് പതിവ്. അതുപോലെയാണ് അവിടെയും ചെയ്തത്. കൃത്യം നമ്പർ ഉൾപ്പെടെ എത്ര ഹോംവർക്ക് ചെയ്തിട്ടാണ് പലരും പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്ക് ചോദിക്കാം എത്ര പ്ലെയിൻ വർക്ക് ചെയ്തിട്ടാണ്. പ്ലെയിനിലിരുന്നോണ്ടായി പഠിക്കൽ മുഴുവൻ. അത് പറഞ്ഞിട്ട് അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ കൂടിയ ഭാരത് മാതാ കി ജയ്, ജയ് ഭാരത്, ജബ് തക് സൂരജ് ഔർ ചാന്ദ് രഹേഗ തബ് തക് മുടി കി നാം രഹേഗ എന്ന് പറഞ്ഞ ഭാരതീയർ ആരുമാവട്ടെ, അവരോട് പ്രധാനമന്ത്രി പറഞ്ഞതുണ്ട്, യു ബിക്കം ആൻ അംബാസിഡർ ഓഫ് ഇന്ത്യ, അബ് തോ എ മെസഞ്ചർ ബന്നാ ഹേ. എല്ലാ രാജ്യത്തിലും ഭാരതത്തിൻ്റെ പ്രതിനിധികളുണ്ട്, അംബാസിഡർമാരുണ്ട്, അത് ഔദ്യോഗിക അംബാസിഡർമാരാ. നിങ്ങൾ അനൗദ്യോഗിക അംബാസിഡർമാരാവുക. എന്ത് ഗംഭീരമായിട്ടൊരു സന്ദേശമാണ്! ലോകം മുഴുവനും എവിടെയൊക്കെ സാധിക്കോ, ആർക്കൊക്കെ സാധിക്കോ, എപ്പോഴൊക്കെ സാധിക്കോ, എങ്ങനെയൊക്കെ സാധിക്കോ, എത്രയൊക്കെ സാധിക്കോ, ഭാരത സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുക, പ്രസൻറ്റ് ഇന്ത്യ, പാസ്റ്റ് ഇന്ത്യ, ഫ്യൂച്ചർ ഇന്ത്യയെക്കുറിച്ച് പഠിപ്പിക്കുക, ഭാരതത്തിൻ്റെ സകല വൈവിധ്യങ്ങൾ പഠിപ്പിക്കുക, സംസ്കൃതം, ഭഗവത്ഗീത, നമ്മുടെ വേദങ്ങൾ, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ ഗ്രന്ഥങ്ങൾ, നമ്മുടെ ഇതിഹാസങ്ങൾ, നമ്മുടെ ആത്മീയത, അവനവൻ്റെ ചോയ്സ് അനുസരിച്ച്, അവനവൻ്റെ ഇഷ്ടമനുസരിച്ച്, അവനവൻ്റെ താല്പര്യവും അവനവൻ്റെ അറിവിൻ്റെ അഗാധതയും അനുസരിച്ച്, താഴ്ചയും പരപ്പും അനുസരിച്ച് ലോകം മുഴുവനും ഭാരത സന്ദേശം എത്തിക്കുക. ഓരോ ഭാരതീയനും ഇന്ന് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്, വർക്ക് ഫ്രം ഹോം ഫോർ ഇന്ത്യ. മറ്റേത് നിങ്ങളുടെ ലൈവ്ലിഹുഡിന് ഓഫീസ് വർക്ക് ചെയ്യുന്നു, ഇത് വർക്ക് ഫ്രം ഹോം. പ്രത്യേകിച്ച് ഭാരതത്തിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരേപോലെ ബാധകമാണ്, പക്ഷെ ഭാരതത്തിന് പുറത്തുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സമയം കൂടുതലുണ്ട്. കാരണം അവർ വീട്ടിനകത്ത് ചിലവഴിക്കുന്ന സമയം ഒരു ഇന്ത്യക്കാരൻ വീട്ടിനകത്ത് ചിലവഴിക്കുന്ന സമയത്തേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഓഫീസ് തിരിച്ച് സാറ്റർഡേ സൺഡേ ആയിരിക്കും ഔട്ടിങ്ങിനൊക്കെ പോവുക, എന്നാലും സമയമുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരോടും പ്രധാനമന്ത്രി നേരിട്ട് പറഞ്ഞതായിട്ട്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അറിവ്, എന്തറിവാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ഏതറിവാണോ ഉള്ളത്, വേദത്തെക്കുറിച്ചുണ്ടെങ്കിൽ വേദം, ഭഗവത്ഗീതയെക്കുറിച്ചുണ്ടെങ്കിൽ ഭഗവത്ഗീത, ഭാരതത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത്. ഇന്ന് രാവിലെ മൊബൈൽ തുറന്ന് നോക്കിയപ്പോൾ ലോകത്തിലെ സൂപ്പർ ജയൻ്റ് ഇൻഡസ്ട്രി കർണാടകയിൽ വരികയാണ് എന്നാണ് ആദ്യം കണ്ടത്. അതിൻ്റെ പേര് പോലും എൻ്റെ നാവിൽ വരണില്ല. അത് ലോകത്തെ അറിയിക്കുക.
അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വേൾഡിലെ ലീഡറാണ് കർണാടകയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ചെറുതായിരിക്കാം, രണ്ട് വലിയ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ, അത് മതി, കൂടുതൽ വേണ്ട. എന്തൊക്കെ നമ്മുടെ നാടിൻ്റെ വളർച്ച, ഈ ഇലക്ഷൻ്റെ റിസൾട്ട്, അതുപോലെ ഭാരതത്തിൻ്റെ ഡിജിറ്റൽ എക്കോണമി 1 ട്രില്യൺ ക്രോസ് ചെയ്തു, മതി, ഒരു ഇൻഫർമേഷൻ മതി. ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ആ നിർദ്ദേശം നമ്മളുടെ മരണം വരെ ആര് ഭരിക്കട്ടെ, ആര് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കട്ടെ, അതൊന്നും നമ്മളുടെ മുമ്പിലില്ല. നമ്മളുടെ രാഷ്ട്രം, അതിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അകത്തുള്ളവരും പുറത്തുള്ളവരും, ഇപ്പം ധാരാളം പുറത്തുള്ളവർ, അമേരിക്കക്കാരും കാനഡക്കാരും യൂറോപ്യന്മാരും ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ഒരു ഓൺലൈൻ ചാനലിൽ കണ്ടത്, ലോകത്തിലെ സോഷ്യൽ മീഡിയ നരേന്ദ്രമോദിയെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കൊട്ടേഷൻ സഹിതമാണ് കൊടുത്തിരിക്കുന്നത്, അത് പബ്ലിഷ് ചെയ്ത വ്യക്തിയുടെ വികാരത്തിൻ്റെ പുറത്ത് കൊടുത്തതല്ല, അത്ര തെളിവ് സഹിതമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ മുമ്പിൽ സബ്ജക്റ്റ് ഉണ്ട്, നമ്മളുടെ മുമ്പിൽ ആയുധമുണ്ട്, നമുക്ക് സമയവും അറിവും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രൂപ്പിലേക്ക് അത് നിരന്തരം കൊടുത്തോണ്ടിരിക്കുക. മാറും, ലോകം മാറും. 21-ാം നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ മാതിരി, 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ്, വേറാസ് 21st century ബിലോങ്സ് ടു വി ഇന്ത്യൻസ്. 20th century ബിലോങ്സ് ടു യു അമേരിക്കൻസ്, വേറാസ് 21st century ബിലോങ്സ് ടു വി ഇന്ത്യൻസ്. അത് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ എല്ലാ പ്രിയ കുടുംബാംഗങ്ങളോടും ഓർമ്മിപ്പിക്കുന്നു ഭാരതത്തിലെ പ്രധാനമന്ത്രി പറഞ്ഞത്, നിങ്ങൾ ഏത് മതത്തിലോ ഏത് രാഷ്ട്രീയത്തിലോ ഏത് വിഭാഗത്തിലോ ഉള്ളവരാവട്ടെ, രാഷ്ട്രം നമ്മുടേതാണല്ലോ. ഭരണാധികാരികളോടല്ലേ എതിർപ്പുള്ളൂ, രാഷ്ട്രം നമ്മുടേതാണ്. ആ നമ്മുടെ രാഷ്ട്രം, നമ്മുടെ കുടുംബം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പ്രസൻറ്റ്, നമ്മുടെ ഫ്യൂച്ചർ, അത് നമ്മുടേതാണ്. അത് ഈ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു അത് ലോകത്തെ അറിയിക്കുക. അത് ലോകത്തെ അറിയിക്കാനുള്ള ഉപകരണം സോഷ്യൽ മീഡിയ, അതിനുള്ള സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിക്കും അതിനുള്ള നോളജ് ഉണ്ട്. മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മിക്കവാറും ഇതിൻ്റെ നോളജ് ഉണ്ട്. വിഷയങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി, അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര പേർക്ക് അറിയിച്ചോ, ഇന്നത്തെ ദിവസം ജഗദീശ്വരൻ നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന ആ അവസരത്തിൻ്റെ കൂലി തിരിച്ചു കൊടുക്കുകയാണ്. ഈശ്വരനുള്ള കൂലിയാണ്, തിരിച്ചു കൊടുക്കുക. എന്തിനാ നമുക്ക് ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്താൻ അവസരം തന്നതിനാ, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവസരം തന്നതിന്. എല്ലാ രാജ്യത്തിലും ഭാരതത്തിൻ്റെ അംബാസഡർമാരുണ്ട്, പക്ഷേ നമ്മൾ അൺഒഫീഷ്യൽ അംബാസഡർമാരാണ്, മെസ്സഞ്ചർമാരാണ്. ലേൺ ആൻഡ് ടീച്ച് ആൻഡ് പ്രീച്ച് ആൻഡ് പ്രാക്ടീസ് ആൻഡ് സ്പ്രെഡ് ദ മെസ്സേജ് എബൌട്ട് ഇന്ത്യ ടു ദി വേൾഡ്. അത് പറഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി മ്യൂണിച്ചിലെ ആ ഇന്ത്യൻ ഡയസ്പോറയോടുള്ള പ്രഭാഷണം അവസാനിപ്പിച്ചത്. നമുക്കുള്ള നിർദ്ദേശമാണ്, പ്രണാമം, നമസ്കാരം.